നമസ്കാരം ഗോവിന്ദൻ പുരി. കേതു എന്ന് പറയുന്ന ഗ്രഹം, ജാതകത്തിലെ കേതു എന്ന് പറയുന്ന ഗ്രഹം, അല്ലെങ്കിൽ കേതുവിൻ്റെ ദശ അനുഭവിക്കുന്ന വ്യക്തികൾ, ഇല്ലേ ജാതകത്തിൽ കേതു മറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ, ഇല്ലേ ജാതകത്തിൽ കേതു മോശസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവർക്ക് ആ കേതു നമ്മൾക്ക് ഗുണകരമാകാൻ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ഓരോ ഗ്രഹങ്ങളും നമ്മുടെ ജന്മം തൊട്ട് മരണം വരെയാണ്. അശ്വതിയും മകവും മൂലവും നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ കേതുർദശയിലാണ്. ആ കേതുദശയുടെ ഓരോ നക്ഷത്രത്തിൻ്റെ ഓരോ എത്ര ഭാഗത്താണോ നമ്മൾ ജപിക്കുന്നത് അതാണ് ദശ അനുഭവിക്കുന്നത് പോലും. ബാക്കിയുള്ളവർക്കെല്ലാം ജീവിതത്തിൽ കുറേ ആൾക്കാർക്ക് കേതുദശ വരും, കുറേ ആൾക്കാർക്ക് വരണം എന്ന് നിർബന്ധമില്ല. കേതുദശ ജാതകത്തിൽ കേതു എന്ന് പറയുന്ന ഗ്രഹം മൗഢ്യമാണെങ്കിൽ, അല്ല കേതു മോശസ്ഥാനമാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഗണപതിയെ പ്രാർത്ഥിക്കുക, ഗണപതിക്ക് വേണ്ടി വഴിപാടുകൾ കഴിക്കുക, ഗണപതിക്ക് കറുകമാല ചാർത്തുക, ഗണപതിക്ക് ത്രിമധുരം കഴിക്കുക, ഗണപതി ഹോമം കഴിക്കുക, നാളികേരം ഉടയ്ക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ ആദ്യം തൊട്ട് ജീവിത അവസാനം വരെയുള്ള കേതുവിൻ്റെ ജാതകത്തിലെ ദോഷങ്ങൾ മാറും, കേതു ദശയിലുള്ള ദോഷങ്ങൾ മാറും. വളരെ ശക്തനായി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് കേതു. കേതു ഉഗ്രനുമാണ്. കാര്യം നവഗ്രഹങ്ങളിൽ ആദ്യകാലത്ത് കേതുവിനെയും രാഹുവിനെയും കുറിച്ച് പറയാറില്ലെങ്കിലും പിന്നീടാണ് രാഹുകേതുക്കൾ അതിനകത്ത് ചേർക്കപ്പെട്ടതെങ്കിലും ആ രാഹുവും കേതുവും ശക്തർ തന്നെയാണ്. അതിൽ കേതു വളരെ ശക്തനാണ്. കേതുവിൻ്റെ കറക്റ്റ് 180-ാമത്തെ ഡിഗ്രിയിലാണ് കറക്റ്റ് 180-ാമത്തെ ഡിഗ്രിയിലാണ് രാഹു നിൽക്കണത്. രാഹുവിൻ്റെ 180-ാം ഡിഗ്രിയിലാണ് കേതു നിൽക്കുന്നത്. ഇവർ പരസ്പരം 7-ാമത്തെ രാശികളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേതുവിൻ്റെ ദോഷമായ ദുരിതം കൂടുതലാണ്. ശരിക്കും സാമ്പത്തികപരമായ മാനസികപരമായ തകർച്ചകളുണ്ടാവുക, അല്ലെങ്കിൽ ദാമ്പത്യ ദുരിതങ്ങളുണ്ടാവുക, വൈവാഹിക വിഷയങ്ങളിൽ നാശങ്ങളുണ്ടാവുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരാം. അതുപോലെ കുടുംബത്തിലെ വിദ്യയ്ക്കൊക്കെ തകർച്ചകളൊക്കെ വരാം. അപ്പോൾ ആ കേതുവിനെ പ്രത്യേകം പരിപാലിക്കുന്നതും നോക്കുന്നതും വളരെ ഗംഭീരമാണ്. അതിന് തന്നെ നിങ്ങൾ അടുത്തുള്ളൊരു ജ്യോതിഷനൊക്കെ ഉണ്ട്, കേതു അനുകൂലമാണോ, നവഗ്രഹങ്ങളിൽ ഏതൊക്കെയാണ് എൻ്റെ ജാതകത്തിൽ പ്രതികൂലമായി നിൽക്കുന്നത്, ആ പ്രതികൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രാർത്ഥനകൾ ഓരോന്നോരോന്നായിട്ട് പുറകെ വരുന്നുണ്ട്. ഇത് കേതുവിൻ്റെയാണ് പറയുന്നത്. ഞാൻ കേതുവിൻ്റെ ഗായത്രിയും കൂടെ പറയാം, അതിങ്ങടെ ജപിച്ചോളൂ. ഓം അശ്വത്ഥജായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാത്. ഓം അശ്വത്ഥജായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാത്. വളരെ സിമ്പിളായി നിൽക്കുന്ന വളരെ 3 വരിയുള്ള ഗായത്രിയാണ്. ഗായത്രി എഴുതി കാണിക്കാം. അതൊരു 7 രൂപ 12 രൂപയൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ കേതു അത്യാവശ്യം അനുകൂലമാണ്. അപ്പോൾ നല്ല സ്ഥാനത്താണ് കേതു നിൽക്കണേ. മഹാരാജാവിൻ്റെ രീതി ജീവിക്കാം, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗുണക്കുറവുണ്ടെങ്കിൽ ആ ഗുണം കിട്ടുന്നതിനും ഇത് ജപിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ജാതകം നവഗ്രഹങ്ങളാൽ ആ 7-9 ഗ്രഹങ്ങളുണ്ട്. ആ 9 ഗ്രഹങ്ങളുടെ 12 രാശികളിൽ നിൽക്കുന്ന ഫലങ്ങളാണ് ജാതക ഫലം. അപ്പോൾ എപ്പോഴും നവഗ്രഹപ്രീതി നല്ലതാണ്. ഈ 9 ഗ്രഹങ്ങളിലെ സ്തോത്രങ്ങൾ ജപിച്ചാൽ അതികേമമാണ്, അതിഗംഭീരമാണ്. അപ്പോൾ അതുകൊണ്ട് കേതുവിൻ്റെ ജാതകഫലവും കൂടെ നോക്കി ഈ ജപാദികൾ പിന്തുടർന്നാൽ അത് വളരെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകും. നമസ്കാരം ഗോവിന്ദൻ പുരി.